ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ വന്നൊരു ചേച്ചി ചോദിച്ചാണ് അവരുടെ ഭർത്താവിന് ശീഘ്രസ്ഖലനമാണെന്ന്. അവരെങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന്, ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ, ഭയങ്കര മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്, ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം മാനസികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശീഘ്രസ്ഖലനമുള്ളവരും അവരുടെ വൈഫും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എൻ്റെ ലിംഗം ഉദ്ധരിക്കുമ്പോൾ അത്ര സ്ട്രോങ് അല്ല, അത് മാത്രമല്ല ചുരുങ്ങിപ്പോയ പോലെ തോന്നുന്നു, ഇതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇത് നാച്ചുർ മാനിയൻ്റെ ലിഫ്റ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാപ്സ്യൂളും ഈ ലിംഗത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ആയുർവേദിക് ഓയിലുമാണ്. 20 പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ഹെർബൽ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡൊക്കെ നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുകയും നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് നിങ്ങളെ ലിംഗത്തിന് കൊണ്ടെത്തിക്കാനും സഹായിക്കും. നിങ്ങൾ ചില ബാഡ് ഹാബിറ്റ് മൂലം നിങ്ങളുടെ ലിംഗമൊക്കെ ചുരുങ്ങി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പ്രൊഡക്റ്റ് നിങ്ങളെ സഹായിക്കും. ഇതിലെ ശതാവരി, ലങ്, അശ്വഗന്ധ, സേഫ് മുസ്ലിം ഇങ്ങനെയുള്ള 20 നല്ല പവർഫുൾ ആയിട്ടുള്ള ഔഷധങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് രണ്ടിലും. 100% നാച്ചുറലാണ്. ആയുഷ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ, സേഫാണ്. നിങ്ങളെ ലൈംഗിക ഹെൽത്ത് കൂട്ടാനും ലൈംഗിക ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. 2 വീതം 2 കഴിക്കണം കേട്ടോ. അതുപോലെ ഈ ഓയില് ലിംഗത്തിൽ ആക്കിയതിന് ശേഷം താഴെ നിന്നോട്ട് മുകളിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നവരെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തേക്കാവുന്നതാണ്, അല്ലെങ്കിൽ ലംഘിതയ്ക്ക് ഒരു 15 മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല മണമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ലൈംഗിക പ്രശ്നം തന്നെയാണ് ശീഘ്രസ്ഖലനം, അല്ലേ? നിങ്ങളീ പറയുന്ന പോലെ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും സമയം കിട്ടാത്തതല്ല ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്ഖലനം നടക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് ഒരു 5 ഇങ്ങനെ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ശീഘ്രസ്ഖലനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. 3 മിനിറ്റ് തൊട്ട് ഒരു 5 പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊരു ആവറേജ് ആണ്. അതിന് ശീഘ്രസ്ഖലനം ഒന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ശീഘ്രസ്ഖലനം ഉണ്ടാകാനുള്ള റീസൺസ് ഒക്കെയാണ്. ഒന്നാമത് നെർവസ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു പാർട്ണറുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ശീഘ്രസ്ഖലനം നടക്കുന്നത് സാധാരണയാണ്. എന്ന് വെച്ചാൽ അത് കണ്ട് പേടിച്ചിട്ട് അയ്യോ എനിക്ക് ശീഘ്രസ്ഖലനം ആണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭയങ്കര ഒരു ടെൻഷൻ്റെ പുറത്ത് അങ്ങനെ ആകുന്നതാണ്. ഓക്കെ. പിന്നെ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഭയങ്കരമായിട്ടൊക്കെ ഉള്ളവരിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. സ്വയംഭോഗം ചെയ്യുന്ന ഹാബിറ്റ് മൂലവും നിങ്ങൾക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പെട്ടെന്ന് എനിക്ക് സ്ഖലനം നടത്തണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് ആ ടൈമാണ് രേഖപ്പെടുത്തുക. പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോഴും അതേ ടൈമിൽ തന്നെ സംഭവിച്ചു നോക്കി. സോ ടൈം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ ശീഘ്രസ്ഖലനം ഉണ്ടാകാറുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്ക്, തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ പെൽവിക് പെയിൻ, അങ്ങനത്തെ പെൽവിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശീഘ്രസ്ഖലനമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുത്തുവാക്ക് പറയരുത്. നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല, അങ്ങനെ ഇങ്ങനെ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്ട്രെസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ആ പ്രശ്നം കൂടുകയേ ഉള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മാക്സിമം മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. എന്താണ് റീസൺ എന്ന് കണ്ടെത്തുക, അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കൂടുതലായിട്ട് ഓറലൊക്കെ ബന്ധപ്പെടുകയും ഭാര്യയ്ക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലൊക്കെ കൈകൊണ്ടോ അല്ലെങ്കിൽ ടോയ്ച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കൂടുതൽ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുമ്പോൾ വൈഫ് ഭർത്താവിനോട് പറയണം, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയണം. ലിംഗപ്രവേശത്തിലൂടെ 80% സ്ത്രീകൾക്കും അവർക്ക് രീതിമുറിച്ചിലെത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് മറ്റു തരത്തിലൊക്കെ കൂടുതൽ ഫോർപ്ലേയൊക്കെ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ കൂടിയുള്ള ലൈംഗികത എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് അത് ഭയങ്കര കോൺഫിഡൻറ്റ് കൊടുക്കും. ഇപ്പോൾ 1 ശീഘ്രസ്ഖലനം നടന്നു വെച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നീട് ലൈംഗികതയിൽ ഏർപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ എൻ്റെ ആദ്യം പോയില്ലോ, ഇനി ഇപ്പോൾ പോകുമോ പോകുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തയും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടാറുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം. പെൽവിക് എക്സസൈസ് ഒക്കെ ചെയ്യണം. അവിടെയുള്ള മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്ക് ശീഘ്രസ്ഖലനമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് മെത്തേഡ്സിനെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 1 തവണ 2 തവണ ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങളത് സക്സസ് ആവണമെന്നില്ല. കൂടുതൽ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് സ്ഖലനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. 1 മിനിറ്റിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ശീഘ്രസ്ഖലനം നടക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് കേട്ടോ. ചിലപ്പോൾ വേറെ വല്ല രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ഇങ്ങനെ കാണിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.